ഇത് രണ്ടു നേരമാണ് കഴിക്കേണ്ടത്, രാവിലെയും രാത്രിയും. ഗൾഫുകാരൻ്റെ ഭാര്യ വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാൻ ജോലിക്ക് പോണ പെണ്ണ്, കല്യാണം കഴിഞ്ഞുകൊണ്ട് എന്നെ ഇനി ആരും നോക്കില്ലെന്ന് വിചാരമുള്ളോള്, പ്രായത്തിൽ കവിഞ്ഞ പക്വത, സ്നേഹം കിട്ടാത്ത ഹൃദയം, ആരെയും മൈൻഡ് ചെയ്യാത്ത സ്വഭാവം, ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളോള്, അളന്ന് സംസാരിക്കുന്ന സ്വഭാവം, മച്ചാൻ അത് പോരളിയ. സെന്റിമെന്റൽ സമീപനം പറയുന്നത് നുണയാണെങ്കിലും സത്യസന്ധമായിരിക്കണം. കണ്ടാൽ പാവം എന്ന് തോന്നിക്കുന്ന ക്യാരക്ടർ, ആവശ്യം അറിയിക്കുന്നതിന് മുമ്പ് കാരണങ്ങൾ വ്യക്തമാക്കണം, പതറരുത്. ചേച്ചി ഒരു സ്ലീപ്പിംഗ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ല ചേച്ചി, ഒരു ഒരു മൂന്നെണ്ണം മതി. അയ്യോ, പ്രിസ്ക്രിപ്ഷനിലാണ്ട് തരാൻ പറ്റില്ല. പ്ലീസ് ചേച്ചി, ഒരു നിവൃത്തിയില്ലാത്തോണ്ടോ, ഒരു ഒരു രണ്ടെണ്ണം തരൂ. അതല്ലടോ, അങ്ങനെ തരാൻ പറ്റില്ല. അങ്ങനെ പറയില്ല ചേച്ചി, മൂന്ന് ദിവസം എൻ്റെ ഉറക്കം പോയില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി, ഒരെണ്ണം തട്ടു പ്ലീസ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലാണ്ട് ഗുളിക തരാൻ പറ്റില്ല. എന്താ തന്നെ പ്രശ്നം? എനിക്ക് ആരെങ്കിലോടൊന്ന് മനസ്സോടെ സംസാരിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും. എന്താ പ്രശ്നം? അത് പറ. 4 വർഷമായിട്ട് ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമല്ലായിരുന്നു. 3 ദിവസം മുമ്പ് അവളെന്നെ ചോദിച്ചിട്ട് പോയി. അടുത്ത മാസം അവളുടെ കല്യാണം, എനിക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി. അവള് പോണെങ്കിൽ പോട്ടറാ, നീ ഒരു ആൺകുട്ടിയല്ലേ, ഇതിനാണ് അത്ര വിഷമിച്ചിരിക്കണേ. അതല്ല ചേച്ചി, അവള് പോയല്ലെങ്കിൽ വിഷമം, ഫോണിൽ കൂടെ ആയാലും നേരിട്ടായാലും മിണ്ടാലും പറയണം സംസാരിക്കാനൊക്കെ ഒരാളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ. രാത്രി ഉറങ്ങണേ മുമ്പ് സംസാരിക്കാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോൾ അവസാനത്ത് ഒരനക്കം പോലില്ല, അവളുടെ ഓർമ്മകൾ തന്നെ എൻ്റെ ഉറക്കങ്ങളാണ്. ചേച്ചിക്ക് എന്നോടും സംസാരിക്കാൻ പറ്റുമോ? കുറച്ചാളത്തേക്കെങ്കിലും വേറെ അർത്ഥം തീർത്തരുത്. എന്താ പേര്? വിനു. വീട് എവിടെയാ? നല്ലായി. എവിടെയാ വർക്ക് ചെയ്യണേ? ഞാൻ മാരുതി സർവീസ് സെന്ററിൽ വർക്ക് ചെയ്യാം. കുറെ നാളെ ജോലിക്കൊക്കെ പോയിട്ട് പോകാനൊന്നും തോന്നില്ല ചേച്ചി. എന്നാലേ നാളെ മുതൽ ജോലിക്കൊക്കെ പോയി തുടങ്ങിക്കോ. നമ്പർ എത്രയാ? 9539669603. ചേച്ചിയുടെ പേര് എന്നിട്ടാ? സിനി. വീട്? മറ്റത്തൂര്. ഹസ്ബൻഡ്? ഗൾഫിലാ. ശരി ചേച്ചി, പോട്ടെ. നേരം പൂലാറായി കോഴി, അത് മൂന്നാം കോഴി, ഞാൻ നിന്ന് പോവുകയാണ്, കാണാം ഇനി അടുത്തൊരു രാവിൽ, ഒരു ചുംബനം കൂടി തന്നെ തീരൂ, ഒരു നാളും എന്നെ മറന്നിടല്ലേ. പുൽത്തകിടിൽ പുല്ലാങ്കുഴലിൽ പുളകിത രാഗം പാടിയ നേരം, സ്വർണവർണ്ണ നിറങ്ങളിൽ നീ പുഞ്ചിരി തൂകിയതോർക്കുന്നില്ലേ, ഒരു ചുംബനം കൂടി തന്നെ തീരൂ, ഒരു നാളും എന്നെ മറന്നിടല്ലേ. ഉത്രാടപ്പൂക്കൾ പറിച്ച് ഉടലിൽ ഞാൻ കവിത രചിച്ച്, ഉത്രാടപ്പൂക്കൾ പറിച്ച് ഉടലിൽ ഞാൻ കവിത രചിച്ച്, അണിവയറിൽ ആലിംഗനത്തിനഗ്നി ചമച്ചതും ഓർക്കുന്നില്ലേ, അണിവയറിൽ ആലിംഗനത്തിനഗ്നി ചമച്ചതും ഓർക്കുന്നില്ലേ, ഒരു ചുംബനം കൂടി തന്നെ തീരൂ, ഒരു നാളും എന്നെ മറന്നിടല്ലേ. ഇവനീ പരിപാടി നിർത്താറായില്ലേ,
വെറുതെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ വഴിപഴപ്പിക്കാനായിട്ട്. അവനി പെണ്ണിട്ടതിന് കേൾപ്പാ വേറെ നല്ല ഏത് പുതിയ തന്നെ അത് ആ താഴത്തെ മെഡിക്കൽ ഷോപ്പില്ലേ അവിടെയുള്ള പെണ്ണ ഏത് മറ്റേ ഗേൾ പറഞ്ഞ പേര് എല്ലാം കൃത്യമായിട്ട് അറിയാലോ നിനക്ക്. അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ പോയി അയാൾ അറിഞ്ഞാ രണ്ടെണ്ണത്തിന് അയാൾ തെളിവ്. സത്യം പറഞ്ഞാൽ അയാൾ തെളിവുണ്ട് നാട്ടുകാരുടെ തെളിവുണ്ടോ? നേരം പൂലാറായി കോഴി അത് മൂന്നാം കോഴി ഞാൻ നിന്ന് പോവുകയാണ് കാണാം ഇനി അടുത്തൊരു രാവിൽ ഒരു ചുംബനം കൂടി തന്നെ തീരൂ ഒരു നാളും എന്നെ മറന്നിടല്ലേ.